നിങ്ങളൊരു വൺ ഡേ ട്രിപ്പിന്റെ ഭാഗമായിട്ട് വയനാട് എത്തുന്ന സമയത്ത് ലക്കിടി മുതൽ വൈത്തിരി വരെ നിങ്ങൾക്ക് പെട്ടെന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്കിഡിയിലുള്ള ചുരം വ്യൂ പോയിന്റിൽ നിന്നാണ് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരമാണ് വൈത്തിരിയിലോട്ടുള്ളത് ഈ ഒരു റൂട്ടിൽ അടുത്തടുത്തായിട്ട് ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകൾ വരുന്നുണ്ടെന്നും അവ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മളിവിടെ പറയുന്ന ഏകദേശം എല്ലാ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓരോ സ്ഥലപ്പേര് പറയുമ്പോഴും നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രീൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് വരുന്ന ടൈറ്റിൽ കാർഡ് വഴി കാണാം അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി കാണാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ചുരം വ്യൂ പോയിന്റിലാണ് കേരളത്തിൻ്റെ തെക്ക് മധ്യഭാഗത്തു നിന്നൊക്കെ വരുന്നവരെ മനോഹര കാഴ്ചകൾ ഒരുക്കി വയനാട്ടിലോട് സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു പ്ലേസ് ആണ് മിക്ക സമയങ്ങളിലും കോടമഞ്ഞിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ കാർഡ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് കേട്ടോ വ്യൂ പോയിന്റ് കണ്ട് വയനാട് വെൽക്കം ഗേറ്റും കഴിഞ്ഞ് ഒരു കിലോമീറ്ററോളം മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചെയിൻ ട്രീ ചങ്ങലമരം വരുന്നത് കരിന്തണ്ടനും വയനാട് ചോരമൊക്കെ തമ്മിലുള്ള ഒരുപാട് ഹിസ്റ്ററി വിളിച്ചു പോകുന്ന ഒരു സ്പോട്ടാണിത് അപ്പൊ അതിനെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ചങ്ങലമരം വരുന്നത് ചെൻട്രിയുടെ തൊട്ട് മുന്നിലായിട്ടാണ് ലക്കിടിയിൽ ഈയാടായിട്ട് ആരംഭിച്ചിട്ടുള്ള എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്കും അതുപോലെ ഫ്ലോട്ടിംഗ് ഒക്കെ വരുന്നത് ഫാമിലി കോപ്പൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ ടിൻസാനിയ അപ്പോൾ ഈ ഒരു പാർക്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് വഴി കാണാവുന്നതാണ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ റോഡിന്റെ വശത്തായിട്ട് നമുക്ക് വയനാട് അൾട്രാ പാർക്ക് എന്ന് പറയുന്ന മറ്റൊരു പാർക്ക് കാണാൻ പറ്റും ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ ബഞ്ചി ജമ്പ് ബാലി സിംഗ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പാർക്കാണിത് റോഡിൻ്റെ വശങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാർക്കിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും അപ്പോൾ ഈ പാർക്കിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഹൈവേയിലൂടെ തന്നെ സഞ്ചരിച്ചാലാണ് നമുക്ക് അടുത്ത സ്പോട്ടിൽ എത്താൻ പറ്റുന്നത് വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇന്ന് എത്തുന്ന എണ്ണൂർ ദ ട്രൈബൽ വില്ലേജ് ആണ് അടുത്ത നമ്മുടെ സ്പോട്ട് വരുന്നത് ഈ കാണുന്ന വെറ്റിനറി കോളേജിന്റെ ഗേറ്റിലൂടെയാണ് എന്നൂരിലോട്ടും എൻട്രൻസ് വരുന്നത് ഇതിന് അടുത്ത് തന്നെയായിട്ടാണ് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം കുന്നിൻ ചെരുവുകളിലൂടെ സഞ്ചരിച്ചാലാണ് എണ്ണൂർ ഗ്രാമത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുക ചെറിയ റോഡും വലിയ കയറ്റമൊക്കെ ഉള്ളത് തന്നെ സ്വന്തം വാഹനത്തിൽ പോയി കഴിഞ്ഞാല് ബ്ലോക്കിന് ചാൻസ് ഉണ്ട് സ്വന്തം വാഹനത്തിൽ ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള പെർമിഷൻ നമുക്കില്ല പകരം ഇവിടെ നമുക്ക് പോകാനായിട്ട് ജീപ്പ് സർവീസ് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു പൈതൃക ഗ്രാമത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോ താല്പര്യമുള്ളവർക്കൊക്കെ ലിങ്ക് വഴി കയറി കാണാം എന്നൂരിന്റെ എൻട്രൻസിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലക്കിടി കഴിഞ്ഞുള്ള അടുത്ത ടൗണിൽ എത്തും തളിപ്പുഴ എന്നാണ് ഈ ഒരു ടൗണിന്റെ പേര് ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ബ്രിഡ്ജ് കാണാം ആ ബ്രിഡ്ജിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോക്കറ്റ് റോഡ് വഴി ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായിട്ടുള്ള പൂക്കോട് ലൈക്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും മെയിനായിട്ടും ഈ ഒരു ലൈക്കിൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബോട്ടിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ലൈക്കിന്റെ തൊട്ടു സമീപത്തായിട്ട് തന്നെ പുതുതായിട്ട് ഒരു ബേഡ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബേർട്സിനെ റാപ്റ്റൈൽസിനെ കാണാനും ടച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ട് സ്പോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി കയറി കാണാവുന്നതാണ് ഈ രണ്ട് സ്പോട്ടും വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഹൈവേയിലോട്ട് തന്നെ കയറി ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് അടുത്ത ടൗണിൽ എത്തിപ്പെടാൻ പറ്റും ഓൾഡ് വൈത്തിരി എന്ന് പറയുന്ന ടൗണിലാണ് ഈഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹണി മ്യൂസിയം ആയിട്ടുള്ള വയനാട് ഹണി മ്യൂസിയം പ്രവർത്തിക്കുന്നത് തേനിനെക്കുറിച്ചും തേനീച്ചുകളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയുന്നതിനോടൊപ്പം ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഈ ഒരു ഹണി മ്യൂസിയത്തിൽ വരുന്നുണ്ട് ഈ ഒരു ടൗണിൽ തന്നെ ഏകദേശം രണ്ട് ഹണി മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ബീ ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹണി മ്യൂസിയം ഈ ഒരു ടൗണിലാണ് വരുന്നത് ഈ രണ്ട് ഹണി മ്യൂസിയങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് മുകളിൽ കാണിക്കുന്ന വീഡിയോ കാർഡ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാവുന്നതാണ് ലക്കിടി മുതൽ വൈത്തിരി വരെയുള്ള ഏകദേശം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ടീ പ്ലാന്റേഷൻ അടക്കം വരുന്ന തളിമല പോലത്തെ പ്രദേശങ്ങളും ഈ ഒരു റൂട്ടിലാണ് വരുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിൽട്ടൺ ഇന്ത്യ ഗേറ്റ് മസാഫി റീഗൽ ഫുഡ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻസ് ഒക്കെ ഈ ഒരു റൂട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം ബായ്